നമസ്കാരം ഗ്രേമീഡിയയിലേക്ക് സ്വാഗതം. മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രം വമ്പൻ തുകയ്ക്ക് ഒ ടി ടിക്ക് വിറ്റുപോയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ നമ്മൾ ട്വിറ്ററൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന പല പല കാര്യങ്ങളിലൂടെയാണ്. ആദ്യം അത 90 കോടിക്ക് പോയിട്ടുണ്ട്, ഇപ്പോൾ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കോടിക്ക് പോയിട്ടുണ്ട് എന്നൊക്കെയാണത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ 200 കോടിക്കും ഈ സിനിമ എന്റെ സ്വാധീനം ഉപയോഗിച്ച് എനിക്ക് വിൽക്കാൻ കഴിയുമായിരിക്കും എന്ന് തന്നെ എനിക്ക് ഇതിനകത്തിൽ പറയാനുള്ളൂ. കാരണം നമുക്കറിയാം ഇതിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒ ടി ടിയിൽ വിറ്റ് കഴിഞ്ഞിട്ടും അത് കഴിഞ്ഞിട്ടും പിന്നെ ഒരു 7 കോടി രൂപ നഷ്ടമാണ്, ആ നഷ്ടം സഹിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോകാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഇറക്കുന്ന കാര്യങ്ങളൊക്കെ ചർച്ചകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു. പിന്നെ ഈ സിനിമയെ കുറിച്ച് മൊത്തത്തിൽ പറയുമ്പോൾ നമുക്ക് ഇതിന്റെ തുകയും ഇതിന്റെ ലാഭവും പ്രോഫിറ്റും നഷ്ടവും എല്ലാം കൂടെ നമുക്ക് ടോട്ടലി നമ്മളെ ഭ്രാന്താക്കുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. ആദ്യം പറഞ്ഞു 100 കോടി ബഡ്ജറ്റിൽ ആദ്യമായിട്ട് മലയാളത്തിൽ 100 കോടി മുതൽ മുടക്കിൽ വരുന്ന സിനിമ എന്ന് പറഞ്ഞ സിനിമ കുറച്ച് കഴിഞ്ഞപ്പോൾ 80 കോടിയാണ് ഞങ്ങൾ പിടിച്ചത്, പിന്നീട് 20 കോടി പ്രൊമോഷന് വേണ്ടിയാന്ന് പറഞ്ഞു. പിന്നീട് കേൾക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 50 കോടിക്ക് മുകളിലേ വന്നിട്ടുള്ളൂ എന്നും അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തിൽ ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കേണ്ട എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. എന്താണെങ്കിലും നമ്മളിവിടെ മലയാളത്തിലെ ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ ചിത്രം എന്ന് കണ്ടുപോയി, അതുകൊണ്ട് നമുക്ക് മാറ്റി പറയാനും വയ്യ. അതുകൊണ്ട് തന്നെ നമ്മളൊരു 100 കോടി ചിത്രം എന്ന് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ വന്നിരിക്കുന്ന ട്വിറ്ററിലൊക്കെ വന്നിരിക്കുന്ന 2-3 പോസ്റ്റുകളാണ്, 2-3 ഇഷ്ടത്തിന് പോസ്റ്റുകളാണ് ഇത് വന്നിരിക്കുന്നത്. അതിനകത്ത് ഞാൻ വയ്യ മോഹൻലാൽ സ്റ്റാർ മരക്കാർ ലയൺ ഓഫ് അറേബ്യൻ സീ സോൾഡ് ടു പ്രൈം വീഡിയോസ് ഫോർ ഓൾമോസ്റ്റ് ₹100 crore എന്നാണ് ഒരെണ്ണത്തിനകത്ത് നമ്മൾ കിട്ടിയിരിക്കുന്നത്. ഇതേപോലെയുള്ള ഒരുപാട് പോസ്റ്റുകളാണ്. അതേപോലെ തന്നെ 90 കോടി. അപ്പം ഈ സ്വാധീനം ഉപയോഗിച്ച് നമുക്കിപ്പോൾ ഒരു അടുത്ത വർഷമാണ് ഇപ്പോൾ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നീണ്ടു പോവുകയാണെങ്കിൽ ഒരു 200-250 കോടിക്കൊക്കെ നമുക്കിത് മറിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. പിന്നെ വേറെ ഒരു പോസ്റ്ററിലാണ് ഞാൻ ഇത് വായിക്കാം, മോഹൻലാൽ സ്റ്റാർ മരക്കാർ അറബിക്കടലിന്റെ സിംഹം സോൾഡ് ഫോർ ഓവർ ₹90 crore. എന്താണ് 10 കോടിയുടെ വ്യത്യാസമല്ലേ, നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇതിപ്പം എഴുതി വിടുന്ന ആൾക്കും അതേപോലെ തന്നെ ഒക്കെ ഒരു രസകരമായിട്ട് അവരങ്ങ് അടിക്കുകയാണ്. അപ്പം ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡൗട്ട് ഇപ്പൊ തോന്നുകയാണ്, ഇത് ശരിക്കും ഉള്ളതാണോ ഈ 80 കോടി എന്നൊക്കെ പറയുന്നത്? അതേപോലെ ഇത് ഒ ടി ടിക്ക് ഓൾറെഡി വിറ്റ് കഴിഞ്ഞതാണോ അതോ വിൽക്കാൻ പോകുന്നേ ഉള്ളോ? ഇതൊന്നും ആർക്കൊന്നും മനസ്സിലാവുള്ളൂ. ഇതിപ്പം നമ്മളാരും ചോദിച്ചിട്ടൊന്നും അല്ല, എന്നാൽ പോലും വാർത്തകൾ മാർക്കറ്റിംഗ് തന്ത്രമാണെങ്കിൽ രസകരമായി എന്ന് പറയാം. എൻ്റെ കൂടെ ഒരു സ്റ്റാറും കൂടി ഇട്ടാൽ നമുക്ക് കേൾക്കാൻ രസമായിരുന്നു. എന്താണേലും ഓടിയൻ്റെ അത്ര വലിയ തള്ളായിട്ട് ഇത് തോന്നുന്നില്ല. അപ്പം സിനിമ നല്ലതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഇത് കാണണം എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ ഒരു ആഗ്രഹമാണ്, അത് തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ളത്. അതിപ്പോൾ എന്ന് എവിടെ ഏത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു തിയേറ്ററിലുണ്ടെങ്കിൽ ഞാൻ പോയി കണ്ടിരിക്കും. അത് ആദ്യം തന്നെ കാണുക എന്നുള്ളത് എൻ്റെ ഒരു വാശിയുമാണ്. അപ്പോൾ ഈ പറഞ്ഞ കണക്കുകൾ കാര്യങ്ങളൊക്കെ സ്വാധീനം ഉപയോഗിച്ച് നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. നിങ്ങൾക്കിത് 50 കോടിക്ക് വിൽക്കാൻ കഴിയുമോ 300 കോടിക്ക് വിൽക്കാൻ കഴിയുമോ എന്നൊക്കെ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്തിയാൽ നന്നായിരുന്നു. നമുക്കിതൊരു കോമഡി എൻ്റർടൈനർ ആയിട്ട് ഈ മരക്കാറിൻ്റെ ഈ വാർത്തയെ കൊണ്ടുപോവാം. എന്താണേലും പ്രൊഡ്യൂസർ നഷ്ടമെന്ന് പറയുന്നു, നാട്ടുകാർ പറയുന്നു, ഫാൻസ് പറയുന്നു, പിന്നെ ഇതിനകത്തൊന്നും ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർ അതിൻ്റെ മുകളിലൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. എന്താണേലും നമുക്ക് അത് കേട്ടുകൊണ്ടിരിക്കാം, ഒരു സമയം പോക്കായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിലും ഒന്ന് ലൈക്കോ ഡിസ്ലൈക്കോ ഒക്കെ ഒന്ന് ചെയ്ത് തരിക. കമൻസ് ഒക്കെ വന്നിട്ട് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സിനും വ്യൂസും ഒക്കെ ഒന്ന് കൂട്ടിത്തരാൻ അഭ്യർത്ഥിക്കുകയാണ്.